ഒരു IAS ഓഫീസറായി, ജില്ലാ കളക്ടറായി, ഒരു നാടിന്റെ സാരഥിയാകാൻ, IPS ആയി ഒരു നാടിന്റെ ക്രമസമാധാനത്തെ കാത്തു പരിപാലിക്കാൻ, ഒരു IFS ഓഫീസറായി നാടിന്റെ നയതന്ത്ര ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ധാരാളം കൂട്ടുകാർ നമ്മുടെ ഇടയിലുണ്ട്. ദ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് സർദാർ വല്ലഭായ് പട്ടേൽ വിളിച്ച ഇന്ത്യൻ സിവിൽ സർവീസ്, കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ആകുലതകളെയും ആവശ്യങ്ങളെയും എല്ലാം ചേർത്ത് പിടിക്കുന്ന ഏറ്റവും വലിയ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന അവസരം. ലോകത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്നറിയപ്പെടുന്ന സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എങ്ങനെ ചെറിയ പ്രായം തൊട്ട് തന്നെ ഒരുങ്ങാം, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള ആ കടമ്പകൾ കടന്ന് എങ്ങനെ വിജയത്തിലേക്ക് എത്താം, അതിന് സ്കൂൾ തലം മുതൽ എങ്ങനെ ഒരുങ്ങാം തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിക്കൊണ്ടാണ് 7 വർഷം മുമ്പ് RACE2IAS നാഷണൽ ലെവലിൽ ഒരു മോഡൽ സിവിൽ സർവീസ് എക്സാം തുടങ്ങിയത്. ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ 75,000 വിദ്യാർത്ഥികൾ പങ്കെടുത്ത ദേശീയ തലത്തിലെ ആദ്യത്തെ മോഡൽ സിവിൽ സർവീസ് എക്സാമാണ് RACE2IAS എക്സാം. RACE2IAS എക്സാമിന്റെ ഏറ്റവും പുതിയ എഡിഷന്റെ രജിസ്ട്രേഷൻ ഈ വാരം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് RACE2IAS എക്സാം? സിവിൽ സർവീസ് പരീക്ഷയുടെ അതേ പാറ്റേണിൽ സ്കൂൾ കുട്ടികൾക്ക് ആ പരീക്ഷയെ കൂടുതൽ പരിചയപ്പെടുത്താനുള്ള അവസരമാണ് RACE2IAS എക്സാം. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഉള്ളതുപോലെ 3 ലെവലാണ് ഈ പരീക്ഷ: പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം, എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്, എവിടുന്നാണ് ചോദ്യങ്ങൾ വരുന്നത്? സിവിൽ സർവീസ് പരീക്ഷയുടെ അതേ പാറ്റേണിലാണ് ഈ പരീക്ഷ എങ്കിലും സ്കൂൾ കുട്ടികൾക്ക് അവരുടെ സിലബസിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ പരീക്ഷയുടെ ഓരോ ചോദ്യങ്ങളും നമ്മൾ ഫ്രെയിം ചെയ്യുക. കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയലും നമ്മൾ ഓരോ വിദ്യാർത്ഥിയിലേക്കും എത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ പരീക്ഷ നടക്കുന്നത്? 3 ലെവലാണ് ഈ പരീക്ഷ. ആദ്യഘട്ടം പ്രിലിംസ്, അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്, അല്ലെങ്കിൽ MCQ എക്സാം ആണ്. ഒരു ചോദ്യം, 4 ഓപ്ഷൻ, അതിലേറ്റവും മികച്ച ഓപ്ഷൻ നമ്മൾ ബബിൾ ചെയ്യും, അതാണ് MCQ എക്സാം ആണ് RACE2IAS ആദ്യ എക്സാം. രണ്ടാമത്തെ പരീക്ഷ ഡെസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്, വിവരണാത്മക പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യങ്ങൾ ഉണ്ടാകാം, ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഉത്തരം നിങ്ങൾ എഴുതുക. ആൻഡ് ഫൈനലി ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തം, അത് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഡൽഹിയിൽ നടക്കുന്ന ഇന്റർവ്യൂവിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ് RACE2IAS ഇന്റർവ്യൂ. റിട്ടയർ ആയിട്ടുള്ള IAS ഓഫീസർ, IPS ഓഫീസർ, IFSലുള്ളവർ, മറ്റ് സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥർ, ഒപ്പം വിവിധ മേഖലയിലെ പ്രമുഖരായ വ്യക്തികൾ നമ്മുടെ കുട്ടികളുമായിട്ട് സംവദിക്കും, അവരുടെ ആത്മവിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കും, അവരോട് ചോദ്യങ്ങൾ ചോദിക്കും, അവരുമായി സംവദിക്കാനുള്ള ഒരു ഗ്രാൻഡ് ഓപ്പർച്യൂണിറ്റി. RACE2IAS എക്സാമിൽ സമ്മാനങ്ങൾ ഉണ്ടോ എന്നായിരിക്കും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇപ്പോൾ ആലോചിക്കുന്നത്. തീർച്ചയായും ധാരാളം സമ്മാനങ്ങളുണ്ട്. 10 ലക്ഷത്തിലധികം മൂല്യമുള്ള സമ്മാനങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാത്തിരിക്കുന്നത്. ആദ്യ 5 റാങ്ക്, 2 കാറ്റഗറിയിലും ആദ്യ 5 റാങ്കുകളിൽ എത്തുന്ന കൂട്ടുകാർക്ക് 4 ദിവസത്തെ ഡൽഹിയിലേക്കുള്ള ഒരു യാത്രയാണ്, എല്ലാ ചെലവുകളോടുകൂടിയുള്ള യാത്രയാണ് കാത്തിരിക്കുന്നത്. ഈ യാത്രയിൽ ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമായ ഡൽഹിയിലൂടെ നമ്മൾ സഞ്ചരിക്കും. ഇന്ത്യൻ പാർലമെന്റ്, റെഡ് ഫോർട്ട് ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൈതൃക കേന്ദ്രങ്ങൾ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കും. ഒപ്പം സിവിൽ സർവീസ് ഓഫീസേഴ്സിനെ നമ്മൾ കണ്ടുമുട്ടും, അവരോട് സംവദിക്കും. മാത്രമല്ല, ധാരാളം സ്കോളർഷിപ്പുകൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാത്തിരിപ്പുണ്ട്. 50 റാങ്കിൽ വരെ എത്തുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും സ്കോളർഷിപ്പുകളും. ഈ പരീക്ഷയിൽ ആർക്കൊക്കെ പങ്കെടുക്കാം? 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ എക്സാമിൽ പങ്കെടുക്കാം. 6, 7, 8, 9 ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ കാറ്റഗറി 1 എന്ന നിലയിലും 10, 11, 12 മുകളിലുള്ള ക്ലാസ്സിലെ കുട്ടികളെ കാറ്റഗറി 2 നമ്മൾ ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. എങ്ങനെയാണ് ഈ പരീക്ഷയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്? ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് പോലെ www.RACE2IAS.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ എക്സാം രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ പേര്, വിവരങ്ങൾ, സ്കൂൾ തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കണം. ഒപ്പം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് കൂടെ നിങ്ങൾക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാകും. അതിനുശേഷം RACE2IAS ടീമിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായ അറിയിപ്പുകൾ, പരീക്ഷയ്ക്ക് സഹായകമായ മെറ്റീരിയലുകൾ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യസമയത്തിലേക്ക് എത്തുന്നതായിരിക്കും. പരീക്ഷയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ www.RACE2IAS.com സന്ദർശിക്കാം.
ഒപ്പം റേസ് ടു ഐഎസിന്റെ ഫോൺ നമ്പറുകളിലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. സിവിൽ സർവീസ് എന്നുള്ള വലിയ സ്വപ്നത്തിലേക്കുള്ള ഏറ്റവും ചെറിയ ഏറ്റവും ആദ്യത്തെ ചുവടുവെപ്പാകട്ടെ റേസ് ടു ഐഎസ് എക്സാം. സിവിൽ സർവീസ് പരീക്ഷ അടുത്തറിഞ്ഞ് അതേ വഴിയിലൂടെ സഞ്ചരിച്ച് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആ വലിയ യാത്രയ്ക്കുള്ള ആദ്യ ചുവടുവെപ്പ് നമുക്ക് ആരംഭിക്കാം. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. താങ്ക് യു.